സമയം തുടങ്ങി ഇവിടെ പലപ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർ അത്ഭുതപ്പെടുന്നുണ്ടാകും. ഈ കൃത്യമായിട്ട് 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ തുടങ്ങുമെന്ന്. അതിനു വേണ്ടിയിട്ട് ഇത് നേരത്തെ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ മൊത്തം പൂർത്തിയാക്കി വെച്ചിട്ട് കൃത്യം 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ തുടങ്ങുന്ന കൗണ്ടിംഗ് സ്റ്റേഷനുകളുണ്ട്. അത് കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്, മറ്റു രാജ്യത്തിന്റെ പല ഭാഗത്തുണ്ട്. അധികം താമസിയാതെ തന്നെ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഓരോ സംസ്ഥാനത്തിലെയും 00 കാണുന്നിടത്ത് എല്ലാം അക്കങ്ങൾ തെളിഞ്ഞു തുടങ്ങും. അധികം താമസിയാതെ, ഇനി നിമിഷങ്ങൾ മാത്രം. പോസ്റ്റൽ വോട്ടുകളാണ് സാധാരണഗതിയിൽ ആദ്യമായി എണ്ണുക. സർവീസ് വോട്ട്, പോസ്റ്റൽ വോട്ട്, ഈ വോട്ടുകളുടെ എണ്ണലാണ് എല്ലായിടത്തും നടക്കുക. അതാണ് അതിന്റെ ക്രമീകരണം. നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ, എല്ലാ തിരഞ്ഞെടുപ്പിലെയും പോലെ തന്നെ ആ ക്രമീകരണമാണ്. 8:00 ആദ്യത്തെ ഫലസൂചനകൾ വന്നു തുടങ്ങുമെന്ന് എട്ടേകാലിന് മുൻപ് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 8:30 മുൻപ് ആദ്യ ഫലസൂചനകൾ വരും. കാരണം വിവിധ ഏജൻസികൾ, ദേശീയതലത്തിലെ വിവിധ പ്രധാനപ്പെട്ട ഏജൻസികളൊക്കെ മാതൃഭൂമി ന്യൂസുമായി സഹകരിക്കുന്നുണ്ട്. വിവിധ ഇടങ്ങളിൽ നിന്ന് കൗണ്ടിംഗ് സ്റ്റേഷനുകളുടെ വിവരങ്ങൾ അപ്പോൾ നമുക്ക് എത്തിക്കാനുള്ള സംവിധാനമുണ്ട്. വളരെ വേഗത്തിൽ കൃത്യമായി ആധികാരികമായി ഗ്യാസ് ഇല്ലാതെ, അല്ലെ, തള്ളില്ലാതെ, ഗ്യാസ് ഇല്ലാതെ ആദ്യമായി കൃത്യമായി ഫലസൂചനകൾ. നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ സ്ഫടിക വ്യക്തതയോടുകൂടി പ്രേക്ഷകരിലേക്ക് മാതൃഭൂമി ന്യൂസിലൂടെ എത്താൻ പോകുന്നു. ആര് നേടും, ആര് വാഴും, ആര് വീഴും, എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമുണ്ട് ഇവിടെ ഈ സ്ക്രീനിൽ. അതും കൃത്യമായിരിക്കും. ആദ്യ ഫലസൂചന അല്പസമയത്തിനകം വരും, പക്ഷെ നമുക്കതൊരു ട്രെൻഡ് എങ്ങനെയാണ്, എങ്ങോട്ടാണ് കാറ്റ് എന്നൊക്കെ പറയണമെങ്കിൽ എനിക്ക് തോന്നുന്നു 9:30 ആകും. പല തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ ആദ്യത്തെ ഫലസൂചനകൾക്കനുസരിച്ച് ഉള്ള ട്രെൻഡ് അല്ല പിന്നെ എന്ന് വ്യക്തമായിട്ടുണ്ട് നമ്മുടെ തന്നെ ഈ ആങ്കറിംഗ് അനുഭവത്തിൽ. അതുകൊണ്ട് ഇത് ഹിന്ദി ഹൃദയഭൂമിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. 9:30 ആകും, വളരെ കൃത്യമായി എന്താണ്, എങ്ങോട്ടാണ് എന്നുള്ളത് മനസ്സിലാവാൻ അല്പസമയത്തിനകം തന്നെ ആദ്യത്തെ നിമിഷങ്ങളിൽ തന്നെ ഫലസൂചനകൾ വന്നു തുടങ്ങാൻ ഇരിക്കുകയാണ്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, തെലങ്കാന, കോൺഗ്രസും ബി ജെ പിയും നേർക്കുനേർ പോരാട്ടം നടത്തുന്ന 3 സംസ്ഥാനങ്ങൾ. BRSഉം കോൺഗ്രസും നേർക്കുനേർ ഫൈറ്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, വളരെ പ്രധാനമായ രസകരമായ ഒരു വീഡിയോയാണ്, ഒരു പാചകത്തിന്റെ വീഡിയോയാണ്. മീൽസ് ബീയിങ് പ്രിപ്പയർഡ് അറ്റ് ബി ജെ പി ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ ഡൽഹി ഹെഡ് of the counting of votes. All arrangements made at headquarters for monitoring the counting votes. പാചകമാണ്, ഇതാ ഈ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തുടങ്ങാൻ പോകുന്നു. ഞങ്ങൾ റെഡി. അവിടെ അരിയുന്നുണ്ട്, പറക്കുന്നുണ്ട്, ഇതാ ചപ്പാത്തി പരത്തുന്നുണ്ട്. മനോഹരമായ വീഡിയോ. ആദ്യത്തെ സൂചന BJP ക്ക് അനുകൂലമാണ്. രാജസ്ഥാനും വന്നു, BJP ഒരിടത്ത്, BJP തുടക്കത്തിൽ BJP ക്കാണ് ആദ്യത്തെ ഫലസൂചനയിൽ വെൽക്കം. നമ്മുടെ ഈ മധ്യപ്രദേശിൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ലീഡ്, മധ്യപ്രദേശിൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ലീഡ്, BJP മധ്യപ്രദേശിൽ 1-1, രാജസ്ഥാനിൽ 2 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുന്നുവെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. രാജസ്ഥാനിൽ ആദ്യ ഫലസൂചന അറിവായ 2 സീറ്റുകളിൽ, പ്രേക്ഷകർ ശ്രദ്ധിക്കണം, ഇത് കേവലമായ ഏറ്റവും ആദ്യത്തെ ഫലസൂചനകൾ മാത്രമാണ്. അത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ നിന്നുള്ള തെലങ്കാനയിലെ റിസൾട്ടിനെ കുറിച്ചാണ്. തെലങ്കാനയിൽ നിന്ന് ഇതുവരെ ഫലസൂചനകളൊന്നും വന്നില്ല. ഛത്തീസ്ഗഡിൽ 1 സീറ്റിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. 90-1 6 3-3 മധ്യപ്രദേശ് BJP യും കോൺഗ്രസും തുടക്കത്തിൽ തന്നെ ഒപ്പത്തിനൊപ്പം എന്ന പ്രതീതി സൃഷ്ടിക്കുന്ന വിധത്തിൽ 3-3 ആറിടത്തെ ഫലസൂചനകളാണ് അറിവായിട്ടുള്ളത്. 3-3 പ്രേക്ഷകർക്ക് പറയാം, ഇത് ആദ്യത്തെ ചെറിയ ഫലസൂചനയാണ്. രാജസ്ഥാനിൽ BJP 3 ലീഡ് ചെയ്യുന്നു. രാജസ്ഥാനിൽ 3, മധ്യപ്രദേശിൽ 4-4, രാജസ്ഥാനിൽ 3-0 BJP ആണ്. മധ്യപ്രദേശിൽ 4 കോൺഗ്രസ്, രാജസ്ഥാനിൽ ഫലം സൂചന ലഭ്യമായ ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ഒരിടത്ത് ലീഡ് ചെയ്തു തുടങ്ങി. ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ഭരണം നിലനിർത്തുമെന്ന് വിവിധ സർവേകൾ. തെലങ്കാനയിൽ BRS 2, കോൺഗ്രസ് അല്ല, BRS 2, കോൺഗ്രസ് 1, കോൺഗ്രസും അവിടെ തുടങ്ങി. 1-2-1 തെലങ്കാന, 2-1 ആദ്യ സൂചന മാത്രം, ആദ്യത്തെ സൂചന മാത്രമാണ്. മധ്യപ്രദേശിൽ നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റിന്റെ സൂചന തുടക്കത്തിൽ തന്നെ വരുന്നു. അതേസമയം രാജസ്ഥാനിൽ ആദ്യത്തെ 3 ലീഡുകളും കോൺഗ്രസിനാണ്. രാജസ്ഥാൻ നമുക്കറിയാം തുടർച്ചയായി സർക്കാരുകളെ മാറ്റി മാറ്റി മധ്യപ്രദേശ് 5-4 BJP 5, കോൺഗ്രസ് 4, 9 ഫലം സൂചനകൾ ലഭ്യമാകുന്നു. 5 BJP, 4 കോൺഗ്രസ്. തെലങ്കാനയിൽ 2-1 തെലങ്കാനയിൽ BRS 2, കോൺഗ്രസ് 1, കോൺഗ്രസ് വലിയ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്ന സ്ഥലം. 2-1 പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണുന്നത് കേട്ടോ, പോസ്റ്റൽ ബാലറ്റുകളിലെ ഫലസൂചനയാണ്. 5-5 മധ്യപ്രദേശിൽ, 5-5 ആദ്യ ഫലസൂചനകൾ മാത്രമാണ്, കേവലമായ സൂചനകൾ മാത്രമാണ് എങ്കിലും 5-5 രാജസ്ഥാനിൽ 3-2 രാജസ്ഥാനിൽ BJP 3, കോൺഗ്രസ് 2, രണ്ടിടത്ത് മുന്നിലെത്തിയിരിക്കുന്നു. 3-0 എന്നിടത്ത് നിന്ന് 3-2 എത്താൻ കോൺഗ്രസിന് സാധിച്ചിരിക്കുന്നു. മധ്യപ്രദേശിൽ 5-5 5 സീറ്റുകൾ വീതം
ഇരു പാർട്ടികളും ഈ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. രണ്ടിടത്ത് നിൽക്കുമ്പോൾ കോൺഗ്രസും ബി ജെ പിയും ഓരോ സീറ്റിൽ. മധ്യപ്രദേശിൽ ആ സ്ക്രീനിൽ നോക്കൂ, തെലങ്കാന 4-2, ബി ആർ എസ് 4, കോൺഗ്രസ് 2, ബി ജെ പി 1. രസകരമായ ഫിഗേഴ്സ് ആണ്. ബി ആർ എസ് 4, കോൺഗ്രസ് 2, ബി ജെ പി 1. ആറിടത്ത് ബി ജെ പി യെ, ആറിടത്ത് 11 സൂചനകൾ ലഭ്യമാകുമ്പോൾ ആറിടത്ത് കോൺഗ്രസ് മുന്നിൽ. മധ്യപ്രദേശിൽ കോൺഗ്രസ് ആണ് മുന്നിൽ, രാജസ്ഥാനിൽ ബി ജെ പി ആണ് മുന്നിൽ, ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ആണ് മുന്നിൽ, തെലങ്കാനയിൽ ബി ആർ എസ്. ഇരുകൂട്ടരും വീണ്ടും ഒപ്പത്തിനൊപ്പം 6-6. 12 ഫലം അറിയാകുമ്പോൾ 6 തെലങ്കാനയിൽ കോൺഗ്രസ് മുന്നിൽ. കോൺഗ്രസ് 6, ബി ആർ എസ് 4, ബി ജെ പി 1. ഇതൊരു സൂചനയാകുമോ?